ഒരുപാട് കുക്കിംഗ് മെത്തേഡ് ഒന്നും ഒന്നുമില്ലാത്ത ഒരു സിമ്പിൾ സാലഡ് റെസിപ്പി ആയിട്ടാ ഇത് ഹെൽത്തിയാണോന്ന് വെച്ചാൽ തീർച്ചയായും ഹെൽത്തി സാലഡ് തന്നെയാണ് ഇനി ഹെൽത്തി അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളത് വീഡിയോ കണ്ടിട്ട് പറയട്ടെ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ്റെ പ്രസ് പീസ് ആയിട്ട് എടുത്തിരിക്കണം നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ നീളത്തിൽ എറിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പും കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചാച്ചുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടിട്ടിട്ടേ നമ്മൾ ഈ ഒരു ചിക്കനെ കണ്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടാണ് വേവിച്ചിട്ട് അത് മാറ്റി മാറ്റിവെച്ചു കൊടുക്കുക ഇനി ഉണ്ടല്ലോ ഒരു സവാള ഉണ്ടല്ലോ ഈ കാണ പോലെ നല്ല വട്ടത്തിൽ വേണം മരിഞ്ഞെടുക്കാനായിട്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പാളി പോകുമ്പോൾ അതൊന്നും മൈൻഡാക്കണ്ടാ ഇനിണ്ടല്ലോ ഇതിന്റെ ഓരോ ഇതളുകളൊക്കെ തിരിച്ചിട്ടേ നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കിടന്നാൽ മതി തണുത്ത വെള്ളത്തിൽ അപ്പൊ എന്ത് പറ്റുന്ന നമ്മളെ സവാള നല്ല ക്രിസ്പി ആയിട്ട് വരും പിന്നെ അതിന്റെ ആ ഒരു എരിവൊക്കെ മാറിയിട്ട് മക്കൾസിനൊക്കെ കഴിക്കാൻ നല്ല പാകമായി കിട്ടും ഇനി കുറച്ച് ഉപ്പും കുരുമുളകിന്റെ പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എടുത്തിട്ട് ഒന്ന് ഒന്നങ്ങടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ നമ്മൾ സവാളയിലോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങോട് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ആ ബീട്രൂട്ടിൻ്റെ കളർ ഉണ്ടല്ലോ അത് നമ്മളുടെ ഈ ഒരു സവാളക്ക് വരണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇട്ടിട്ട് ഇവിടെ ഇനി അടുത്തതായിട്ട് കുക്കുമ്പറാണ് ഇട്ടോ അപ്പോൾ കുക്കുമ്പർ സാധാരണ നമ്മളിങ്ങനെ അരിഞ്ഞെല്ലയി ഇടല്ലേ അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ ഉണ്ടല്ലോ അങ്ങനെ ചതച്ചാട്ടായിട്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആ ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പകുതി ചെറുന്ന് ആരങ്ങ അതിൻ്റെ മേലെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുത്ത് പിന്നെ ഒന്നങ്ങോട് മിക്സ് ചെയ്തോടുത്താൽ നമ്മളുടെ സാലഡ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനിടലോ ഇത് നമ്മുടെ ഗോതമ്പ് ഡിഷ് ആയിട്ടാണ് കഴിച്ചിരിക്കുന്നത് പൊറോട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാട്ട വീഡിയോ ഒക്കെ അടുത്ത് സെറ്റ് ആണ് ഒന്ന് എഡിറ്റ് ചെയ്ത് എടുത്താൽ